Ini idilake aawashyathinu uppitta shesham namukku korchu korchu vella olichittu idonnu kozhichedukkam nammala chapathikkokke kozhichedukkathille aa oru paruvathil namukku idu kozhichedukkam appo ende maavu nannayi kozhichedutittund ini namukku idu ara manikkur rest cheyanayittu maati vekkam aa samayathu namukku adinte filling thayaarakkam adinu njan ivide 250 gram ell illatha chicken aanu eduthirikkunnathu അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു 3 വിസിൽ കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി വേണ്ടത് ഒരു ചെറിയ സബോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റ് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂട വേണം അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്ത സമയത്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്തതുകൊണ്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചിടാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റും അതുപോലെ മല്ലിയിലയും കൂട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം നമ്മൾ ചിക്കൻ വേവിച്ചത് ഉപ്പിട്ടാണ് അതുപോലെ സോസിലും കുറച്ച് ഉപ്പുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ അപ്പോൾ നമ്മുടെ ചിക്കൻ മോമോസിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾ മോമോസിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം അതിന് ഞാൻ ഇവിടെ ഒരു ചെറിയ സബോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് തന്നെയാണ് ഇതിന് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ സോയാ സോസും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റ് ഒരു സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾ മോമോസിൻ്റെ ഫില്ലിങ്ങും റെഡിയായി ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം ഇനി അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പം വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ അതുപോലെ തന്നെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ അപ്പം ദേ കണ്ടോ ഇത്രയും വലുപ്പമാകുള്ളൂ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ആദ്യം നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് ഒരു സൈഡിൽ നിന്നും മടക്കി മടക്കി ഒന്ന് ഞുറിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഞുറിഞ്ഞെടുത്ത ഭാഗമെല്ലാം കൂടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിത് ആവിയിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഒക്കെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മോമോസും നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾ മോമോസിൻ്റെ ഫില്ലിംഗ് വെക്കാം ഇത് നമുക്ക് വേറൊരു ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കിയെടുത്ത പോലെ ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഞുറിഞ്ഞ് ഞുറിഞ്ഞ് കൊടുക്കാം അപ്പം ദേ നമ്മുടെ വെജിറ്റബിൾ മോമോസ് ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ മോമോസും വെജിറ്റബിൾ മോമോസും ഇതുപോലെ രണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡലി തട്ടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ആദ്യം ഇഡലി തട്ടിൽ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് മൈദ ആയതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചട്നിയും കൂടെ തയ്യാറാക്കാം അപ്പോൾ നമുക്കൊരു 5 വറ്റൽമുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാം ഇനി അതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ മുളക് കുതിർത്ത വെള്ളമില്ല വെള്ളത്തോടുകൂടി തന്നെയാണ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയുടെ പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് എടുത്താൽ മതി കാരണം നമ്മൾ ഫില്ലിങ്ങിൽ ഇത് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചട്നിയിലും ഇത് ചേർക്കുന്നുണ്ട് അതനുസരിച്ച് ഇത് പേസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് നേരത്തെ എടുത്തു വെച്ചാൽ മതി ഇനി അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി വറ്റൽമുളകിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം
ini nama kita nanaitan nelayan kekurangan, anda tadi lagi 1 teaspoon soya sauce, 1/4 teaspoon vinaigrium, awisitunya uppung gula cairkan. Ini dah lama orangnya nelayan kewajibannya selesai, makanya 5 menit udah gas lewaka, anda telat cia madi, apabila kita chutney udah ready aikitu. Pandai kita chutney nanaitan telat cia orangnya, ini nama kita gas sofia. Apabila 5 menit kalian itu orangnya, kita momo sakka vendo, nama kita toranu oka. Apabila momo sakka vendo ready aik orangnya, ini nama kita chudodo udahnya serviya. Apa servi ya, mbak? Nama lo undang ke chutney, aduh bola mayonnaise yang gurih yang ada terendah. Ini dua dalam mukjizat mana, nama kita kari kan? Apa dari chutney yang kalian udah try itu nongkrong, kuteru kita walare ista pernah ada dish aneh deh. Ista pernah terendah kali, ente channel udah subscribe ya, aduh bola, nengarada kuteru kita udah share ya, dulu karena nengarada apa yang lagi udah comment ya, nengarada marah kerde. Thank you.